ടിക്ടോക്ക് ഇന്ത്യയിൽ നിരോധിച്ചതിന് ശേഷം ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഒരുപാട് ആപ്ലിക്കേഷനുകൾ, അതേ ടിക്ടോക്കിന്റെ അതേ രൂപത്തിലും കാര്യത്തിലുള്ള മിത്രോൺ അടക്കമുള്ള ഒരുപാട് ആപ്ലിക്കേഷനുകൾ, 10-15 ആപ്ലിക്കേഷനുകൾ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിലും അല്ലാത്ത ആപ്ലിക്കേഷനുകളിലെല്ലാം അവൈലബിൾ ആണ് ടിക്ടോക്കിന്റെ അതേ ഇന്റർഫേസിൽ. പക്ഷേ ആളുകൾക്ക് ഇപ്പം ഏതെടുക്കണം എന്നൊരു ഭയം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇനി ഇതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഇതിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ആളുകൾ വരുമോ എന്ന് ഒരു പ്രശ്നമുണ്ട്. കാരണം ഒരു ആപ്ലിക്കേഷൻ ഇതുവരെയും പോപ്പുലർ ആയിട്ടില്ല. ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് തുടങ്ങണമെന്ന് എല്ലാവരും ഒരു തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല. അധികം ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്, ഡൗൺലോഡ്സൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, വീഡിയോസും ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരു ആപ്ലിക്കേഷൻ എന്ന നിലയ്ക്ക് ഒരു ആപ്ലിക്കേഷനും ഇതുവരെ ഫേമസ് ആയിട്ടില്ല. അപ്പോൾ 2 ദിവസം മുമ്പെയാണ് ഇൻസ്റ്റാഗ്രാമിൽ പുതിയൊരു അപ്ഡേഷൻ വന്നത്. അതായത് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് എന്ന് പറഞ്ഞ് പുതിയൊരു അപ്ഡേഷൻ വന്നു. അതായത് പുതുതായിട്ട് ഇൻസ്റ്റാഗ്രാം അപ്ഡേറ്റ് ചെയ്തവർക്ക് മനസ്സിലാവും, അതിൽ നമ്മൾ സെർച്ച് ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പുതിയൊരു റീൽസ് എന്ന് പറഞ്ഞാൽ വീഡിയോസ് ഇടാൻ പറ്റുന്ന ഒരു അപ്ഡേഷൻ അവൈലബിൾ ആണ്. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അതിനകത്ത് സെർച്ച് ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് റീൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു സംഭവം ഉണ്ട്. അതിനകത്ത് ആ വീഡിയോസ് വന്നു തുടങ്ങും. ആ വീഡിയോസ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ടിക്ടോക്കിലെ പോലെ തന്നെ വീഡിയോസ് കാണാൻ പറ്റും. അതുപോലെ ടിക്ടോക്കിലെ പോലെ തന്നെ അതിൻ്റെ താഴെ തന്നെ ലൈക്ക് ബട്ടണുണ്ട്, ഷെയർ ബട്ടണുണ്ട്, കമൻറ്റ് ബട്ടണുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അതേപോലെ നമുക്ക് വീഡിയോസ് ഇടാനും ഇതിനകത്ത് സാധിക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിലെ ക്യാമറ ഓപ്ഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നോക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ റീൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റുന്നതാണ്. അത് ടിക്ടോക്കിലെ പോലെ തന്നെ അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ക്യാമറയിൽ റെക്കോർഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം. ടിക്ടോക്കിലെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇതിനകത്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താണെങ്കിൽ മാറ്റങ്ങൾ വരുത്താനുള്ള എഡിറ്റ് ഓപ്ഷൻസുകൾ അവൈലബിൾ ആണ്. ടിക്ടോക്കിലെ പോലെ തന്നെ നമുക്ക് മ്യൂസിക് അനുസരിച്ചിട്ട് നമുക്ക് വീഡിയോസ് ചെയ്യാം. അതേപോലെ ആ വെർട്ടിക്കൽ സെക്ഷനിൽ തന്നെയാണ് വീഡിയോസ് എല്ലാം വരുന്നത്. ടിക്ടോക്കിൻ്റെ അതേ രൂപത്തിൽ തന്നെയാണ് വീഡിയോസ് വരുന്നത്. ഇത് നല്ലൊരു തുടക്കമായിട്ടാണ് ഇൻസ്റ്റാഗ്രാം കൊണ്ടുവന്നേക്കുന്നത്. കാരണം ഇപ്പം കുറച്ച് ആളുകൾ അതിനകത്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ റീൽസ് നല്ലൊരു സെഗ്മെൻറ്റ് തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ടിക്ടോക്കിലെ പോലെ തന്നെ എല്ലാ വീഡിയോസും എല്ലാ തരത്തിലുള്ള വീഡിയോസും ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്നൊരു സംശയമുണ്ട്. കാരണം ഇൻസ്റ്റാഗ്രാം ചില വീഡിയോസൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം അവരത് ചെക്ക് ചെയ്യും, എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അവർ തന്നെ അത് റിമൂവ് ചെയ്യും. പിന്നെ വേറൊരു കാര്യം, ഇൻസ്റ്റാഗ്രാമിൽ പുതിയൊരു കാര്യം കൂടെ വരാൻ പോവുകയാണ്. എല്ലാവർക്കും സന്തോഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഇൻസ്റ്റാഗ്രാമിൽ മോണറ്റൈസേഷൻ അപ്ഡേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതായത് പല രാജ്യങ്ങളിലും ഇപ്പം തന്നെ അപ്ഡേഷൻ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇൻസ്റ്റാഗ്രാമിലൂടെ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് തുടങ്ങി കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ഒരു ഓപ്ഷൻ കൂടി അവർ കൊണ്ടുവന്നേക്കാം. കാരണം റീൽസ് ഓപ്ഷൻ കൂടുതൽ ഫേമസ് ആയി കഴിയുകയാണെങ്കിൽ വീഡിയോസിലൂടെ തന്നെ മോണറ്റൈസേഷൻ കിട്ടുകയാണെങ്കിൽ യൂട്യൂബിലെ പോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും മോണറ്റൈസേഷൻ ലഭ്യമാണ്. ഇൻസ്റ്റാഗ്രാം റീൽസ് എനിക്ക് തോന്നുന്നു അതിന് മുന്നോടിയായിട്ട് ആരംഭിച്ചതാണെന്ന് തോന്നുന്നു. ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ടും റീൽസ് ഇപ്പം പുതുതായിട്ട് വന്ന അപ്ഡേഷൻ ആയതുകൊണ്ടും ഇത് ഫേമസ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെയ്യുന്ന ആളുകൾക്ക് കുറച്ച് ഉപകാരപ്രദമായിട്ടാണ് ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ ഒരു അപ്ഡേഷൻ വന്നത്. അത് മാത്രമല്ല, ഈ മോണറ്റൈസേഷൻ കൂടി വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ വീഡിയോസിലൂടെ തന്നെ പൈസ സമ്പാദിക്കാൻ പറ്റും എന്നൊരു ഇത് കൂടെയുണ്ട്. അത് പല രാജ്യങ്ങളിലും ഇപ്പം വന്നിട്ടുണ്ട്. അപ്പം ഇത് ഇന്ത്യയിലേക്കും വരികയാണെങ്കിൽ ഇത് വഴി നമുക്ക് പൈസ സമ്പാദിക്കാനുള്ളൊരു സംഭവം വന്നിട്ടുണ്ട്. ഇത് അറിയാത്തവരാണെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കൂ. ഇനിയിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്, അപ്പോൾ 2 ദിവസം മുന്നെയാണ് വന്നത്. അപ്പം ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കൂ. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇൻസ്റ്റാഗ്രാം അപ്ഡേഷൻ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ പുതുതായിട്ട് അപ്ഡേഷൻ ചെയ്യുക, റീൽസിൽ വീഡിയോ ചെയ്ത് തുടങ്ങുക.